10 inch 100 watt 91 dB woofer. സാധാരണ woofer-ന് എന്ത് റേറ്റ് വരും? ഏറ്റവും കുറഞ്ഞത് ഒരു 2000 സംതിങ് അല്ലെങ്കിൽ ഒരു 1500 മേലെ വരും. അപ്പോൾ നമുക്ക് ആ സെയിം വർക്കിംഗ് സെയിം ക്വാളിറ്റി ഉള്ള ഒരു 10 inch വൂഫറാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളെ YP എന്ന കമ്പനിയുടെ വൂഫറാണ്. YP പഴയ YP കമ്പനിയുണ്ട്. അപ്പോൾ ആ കമ്പനിയാണ് എന്നാണ് ഇപ്പോൾ വാദിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാനായില്ല. സെയിം YP തന്നെയാണ് എന്നാണ് ഇത് ഡീൽ ചെയ്യുന്നവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഇനി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഴയ YP ഉപയോഗിച്ചവർക്കറിയാം അത് എത്രത്തോളം നല്ല സൂപ്പർ സ്പീക്കേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇനി ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 10 inch 100 വാട്ട് RMS 160 വാട്ട് മാക്സിമത്തിൽ 91 dB സെൻസിറ്റിവിറ്റി ഉള്ള സ്പീക്കർ 4 ohms. അപ്പോൾ 4 ohms അങ്ങനെ കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നല്ലൊരു കോൺഫിഗറേഷനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വില ഞാൻ കറക്റ്റായിട്ട് നേരിട്ട് പറയാത്തത് എന്താ വെച്ചാൽ അത് പല കാരണം കൊണ്ടാണ്. അപ്പോൾ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1000 rupees ആ ഒരു ചുറ്റുപാടിൽ ആ ഒരു വിലയുള്ളൂ. അപ്പോൾ അത്ര കുറഞ്ഞ വിലയുള്ളൂ. ആ ഒരു സെൻസിറ്റിവിറ്റി ആ ഒരു വിലക്ക് കിട്ടില്ല മറ്റ് ബ്രാൻഡുകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറയാൻ കാരണം. അപ്പോൾ നമ്മളിത് പൊളിച്ച് ഇത് ചെക്ക് ചെയ്യാം. അപ്പം ഇതാണ് സംഭവം. കാണാനും അത്യാവശ്യം വൃത്തിയുണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മാഗ്നറ്റ് സൈസ് കുഴപ്പമില്ല. ആ ഒരു വിലക്കുള്ള മാഗ്നറ്റ് സൈസും ആ ഒരു വിലക്കുള്ള സംഭവമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു സെൻസിറ്റിവിറ്റിയും ആ ഒരു വാട്ട്സിൽ ആ ഒരു സൈസിലും നമുക്ക് ആ സെൻസിറ്റിവിറ്റിയിൽ ആ ചെറിയ വിലക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് മറ്റ് വളരെ സൂപ്പറായ ഒരു സംഭവം എന്ന് പറയാനില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലോസപ്പിലേക്ക് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺ ഏരിയ, അതായത് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. അത്യാവശ്യം നല്ല ടൈപ്പ് ഒരു ഫോം സറൗണ്ടാണ്. അത്യാവശ്യം നല്ല ടൈപ്പ് ഒരു ഡസ്റ്റ് ക്യാപ്പ്, കുഴപ്പമില്ലാത്ത നല്ല ടൈപ്പ് ഒരു കോൺ. അത്യാവശ്യം നല്ല ഒരു ബിൽഡുണ്ട്, അതായത് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊന്നും വലിയ മോശമില്ല. പിന്നെ YP ബ്രാൻഡ് ഡീറ്റെയിൽസ് ഇതിൻ്റെ മാഗ്നറ്റ് സൈഡിലുണ്ട്. YP ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം YP. അതേപോലെ തന്നെ മോഡൽ നമ്പർ 10 inch 100 വൂഫർ, അതായത് 10 inch 100 വാട്ട്സ് RMS ഉള്ള RMS 100 ഇവിടെ കണ്ടോ. അപ്പോൾ RMS ഉള്ള വൂഫർ മാക്സിമം 160 watt. SPL എന്ന് പറയുന്ന സൗണ്ട് പ്രഷർ ലെവൽ 1 watt at 1 meter at 91 dB. അതായത് 1 watt പവർ കൊടുത്താൽ 1 meter 91 dB നമുക്ക് സെൻസ് ചെയ്യും. അതായത് നമുക്ക് അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 91 dB അവിടെ സെൻസിറ്റിവിറ്റി കിട്ടും. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് നല്ലൊരു റേറ്റിംഗ് ആണ്. നല്ല ടൈപ്പ് ബ്രാൻഡുകൾക്ക് മാത്രമേ അങ്ങനെ നമുക്ക് ആ ഒരു സെൻസിറ്റിവിറ്റി മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഉണ്ട്. അത് ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ നോർമലി നമുക്ക് മ്യൂസിക് ലെവലിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ നോർമൽ ഡയമീറ്റർ അതിൻ്റെ കാര്യങ്ങൾ, മറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് 35 Hz, 4 ohms ഇംപെഡൻസ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അവിടെയാണ് പ്രത്യേകത, മെയ്ഡ് ഇൻ ഇന്ത്യ. ഈ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു മടിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത്യാവശ്യം നല്ല ടൈപ്പ് സാധനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അത് വാങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് വൂഫർ. ഇത്രയും കാര്യങ്ങളെ ഇതിൽ ചെയ്യാനുള്ളൂ. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാറുണ്ടെങ്കിൽ ഫസ്റ്റ് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ വളരെ പതുക്കെ ഈ പ്രഷറൊക്കെ കൊടുത്ത് നോക്കുക. ഇങ്ങനെ നമുക്ക് ഒരേന്നും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സറൗണ്ട് ഫോമോ അങ്ങനെ എന്തെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടോ, കട്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് ഈ വാങ്ങുന്ന ആളുടെ കടമയാണ്, വിൽക്കുന്ന ആളുടെ കടമയല്ല. വിൽക്കുന്ന ആളുടെ കടമ പറഞ്ഞാൽ മാക്സിമം പ്രോഡക്റ്റ്സ് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നത്തെ ടെസ്റ്റ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് ഫ്രെയിം കോണ് പേപ്പർ കോൺ തൊടാതെ നമ്മൾ തട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇപ്പോൾ ഒരു തട്ടുമ്പോൾ ഇയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും ണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടൈപ്പ് സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഒരു സാധാരണ ബോക്സ് ഉണ്ട്, ഒരു സാധാരണ ബുക്ക് ഷെൽഫ് ടൈപ്പ് ബോക്സ് ഉണ്ട് 10 inch. അപ്പോൾ അതിൽ ചെക്ക് ചെയ്തിട്ട് മ്യൂസിക് സൗണ്ട് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കട്ടെ. Feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gonna feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back. 60 RMS ഉള്ള ടൈപ്പ് ഒരു ആംപ്ലിഫയർ ഉള്ള ട്ടോ കണക്ട് ചെയ്ത ഒരു 2 transistor ആണ്. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing. Got a taste for blood, my tongue keeps bleeding from the words I spit. Shows them don't believe in faith, don't believe in ceilings. I just need a taste, my mind starts feeling. I don't, I ain't gonna give up. Got too little time, I'ma live up. Head down, push forward through the tough times. Cause anything worth doing is a tough climb. മറ്റൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ കേട്ട സൗണ്ടിൽ 91 dB കിട്ടിയ സൗണ്ട് അത് നല്ല ക്ലീനിലാണ് സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വൃത്തി കേൾക്കാനുള്ള രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇയർഫോൺ വെച്ചാണ് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിലും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ ആയിരപ്പ് റേഞ്ച് ഞാൻ പറയാം കേട്ടോ, ചുറ്റുപാടാണ് വില. അപ്പോൾ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു സൗണ്ട് എഫക്റ്റ് കിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ അറിയാം. അത് വിലേൻ്റെ മുകളിലും സെൻസിറ്റിവിറ്റിയുടെ മുകളിലും നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈസിലും നോക്കുമ്പോൾ കിട്ടില്ല. കിട്ടുന്നതിന് വ്യത്യാസമുണ്ട്. അതിന് വില കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ വാട്ട്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇഞ്ച് സൈസ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പലതരത്തിൽ കോൺഫിഗറേഷൻ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അതെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് പറയാനുള്ളത്. പിന്നെ നമ്മളൊരു പേര് കേട്ടൊരു ബ്രാൻഡിൻ്റെയാണ് അത്. റിയൽ ആ ബ്രാൻഡിൻ്റെ ഒറിജിനൽ ബ്രാൻഡ് മെയ്ഡ് തന്നെയാണെങ്കിൽ അത് സൂപ്പർ സാധനമാണ്. നല്ല ലൈഫുണ്ടോ, നല്ല വർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു 3-way വെച്ചിട്ട് ഒരു 3-10 inch വെച്ച ടവറും ഒരു ട്വീറ്ററും വെച്ചിട്ട് ഒരു ക്രോസ് ഓവർ ചെയ്ത് നല്ല റാമ്പ് സെറ്റ് ചെയ്താലുള്ള ഒരു പെർഫോമൻസ് സങ്കല്പിച്ച് നോക്കിയാൽ നല്ല അടിപൊളി എഫക്റ്റ് ആയിരിക്കും. ഒരു 12-inch സബും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, അതായത് പൈസ വാങ്ങിയിട്ടുള്ള പരിപാടി ഒന്നല്ല. ഞാൻ റിവ്യൂക്ക് തോന്നിയതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നാൽ ആ ഒരു വിലക്ക് നമുക്ക് ഇങ്ങനെ ആ ഒരു കോൺഫിഗറേഷൻ വൂഫർ കിട്ടാത്തത് കൊണ്ട് അതൊന്ന് പരിചയപ്പെടുത്താൻ വെച്ചു. നമുക്ക് ഒരുപാട് പേര് വില കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ച്, വില കുറവിൽ, അതായത് നല്ലൊരു വർക്കിംഗ്, ഒരു അത്യാവശ്യം കുറഞ്ഞ വിലക്ക് എല്ലാവർക്കും ഇപ്പോൾ 20,000-10,000 ചിലവാക്കാൻ പറ്റില്ല. അപ്പോൾ കുറഞ്ഞ ചിലവിൽ ചെയ്യാം എന്നുള്ള താല്പര്യമുള്ളവരുണ്ടല്ലോ, ആ കാരണം കൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ അല്ലാന്ന് പറഞ്ഞ് സ്വന്തം പ്രൊമോഷനാണ്, സ്വന്തം ഐഡിയയാണ്, സ്വന്തം താല്പര്യം. അപ്പോൾ തട്ടി നോക്കി മുട്ടി നോക്കിയൊക്കെ വാങ്ങുക സ്വന്തം സാധനങ്ങൾ നിങ്ങൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഓഫർ വാങ്ങുമ്പോൾ വാങ്ങിക്കൊണ്ടേ കഴിഞ്ഞ് പിന്നെ ചിലവ് മാറ്റി കിട്ടിക്കണമെന്നില്ല. അപ്പോൾ അത് തട്ടി നോക്കേണ്ട സൗണ്ട് കണ്ടോ, ശ്രദ്ധിക്കുക ഉണ്ടോ, ആ സൗണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ സൗണ്ടിൽ തന്നെ അതിൻ്റെ വർക്കിംഗ് അറിയാൻ പറ്റും, ഒരുവിധം ചിലപ്പ് കംപ്ലൈൻ്റ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ നമ്മൾ ചെക്ക് ചെയ്യണം, നല്ലോണം മാനുവലി ചെക്ക് ചെയ്യണം, നോക്കിയിട്ടും അല്ലാതെയൊക്കെ ചെക്ക് ചെയ്യണം. സ്പൈഡർ കാര്യങ്ങൾ, ടിൻസൽ വയർ, അതെല്ലാം ചെക്ക് ചെയ്യണം. മാഗ്നറ്റിൻ ഇളക്കുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അവരവരുടെ കടമയാണ്. അത് ചെക്ക് ചെയ്ത് തന്നെ വാങ്ങുക, നോക്കിയിട്ട് തന്നെ വാങ്ങുക. ഇനി എന്തെങ്കിലും കീറി കിടക്കുക മറ്റോ ചെയ്യുന്ന കടക്കാരൻ പറ്റിച്ച് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വാങ്ങി, ഏ അതിലൊന്നും കാര്യമില്ല, വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വാങ്ങുക, റിവ്യൂസ് നോക്കി വാങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ആ റിവ്യൂവിൽ തോന്നിയെങ്കിൽ മാത്രം വാങ്ങുക, അല്ലാതെ ഒരിക്കലും വാങ്ങരുത്. പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്തപ്പോൾ കിട്ടി. ഈ പറഞ്ഞ 91 dB എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുള്ളത് വെറും 60W മാക്സിമം കിട്ടുന്ന 60W RMS കിട്ടുന്ന ടൈപ്പ് ഒരു വൂഫറാണ്, ഒരു ആംപ്ലിഫയറിലാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ അല്ല, അതൊരു മോണോ ടൈപ്പ് ചെറുത് ഒരു ആംപ്ലിഫയറാണ്. അത് നമ്മുടെ ഇതിന് മുമ്പൊക്കെ വീഡിയോയിൽ കാണിച്ചുള്ള ടൈപ്പ് ഒരു ഓഫറിലാണ് കൊടുത്ത്, ഒരു ആംപ്ലിഫയറിലാണ് കൊടുത്ത്. അതുകൊണ്ട് അതിൻ്റെ മാക്സിമം കിട്ടില്ല. നമുക്ക് 100W RMS കറക്റ്റ് ചെയ്ത് കൊടുത്താലോ, 160 peak കിട്ടുന്ന രൂപത്തിൽ കൊടുത്താലോ, 200 കിട്ടുന്നത് കൊടുത്താലും ബെസ്റ്റ് ആയിരിക്കും. ആ ഒരു ബഡ്ജറ്റിൽ അത് ബെസ്റ്റ് ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതായത് താഴെ നമ്പർ 2 ഉണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ഇത് ഇലക്ട്രോ സ്പെയർസ് എന്നുള്ള നമ്മളെ കോഴിക്കോട് സിൽവർ പ്ലാസ ബിൽഡിങ്ങിൽ ബിനീഷിൻ്റെ ഷോപ്പിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ അവിടെ അന്വേഷിച്ചാൽ നിങ്ങൾക്കിത് വാങ്ങാനോ കൊറിയർ ചെയ്യാനോ ഒക്കെ അവിടെ ഡയറക്റ്റ് ചെയ്യും. അതല്ലാത്തവർക്ക് എന്നെ മെസ്സേജ് ചെയ്യാം, അപ്പോൾ നമുക്കതിലൂടെ കാര്യങ്ങൾ ചെയ്യാം, താല്പര്യമുള്ളവർ. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.